to let go of all of the nonsense that you, boy, that you put me through. I give it all to you, I do it all for you. Maybe this feeling's overdue. എന്റെ കാർബൈൻ റൈഫിൾ ഉണ്ടല്ലോ. ഹലോ, അല്ല, അവര് പറഞ്ഞ ഇവിടെ ഗണ്ണിന്റെ ആവശ്യമൊന്നുമല്ലോ, അതുകൊണ്ട് തിരിച്ചു വെക്കോ.
അല്ല ചിലപ്പോ മറ്റേ പുറത്ത് നിൽക്കുന്ന ടിവിയിൽ പുറത്തേക്ക് ധാരാളം കണ്ടില്ലേ പെൺകുട്ടീനകത്ത് ഞാൻ വെറുതെ എന്ന് പറഞ്ഞതാണാ ഞാൻ ഈ ബസ് അടിച്ചോണ്ടോട്ടെ ബസ് എടുത്ത് നടത്തി എടാ പറയിച്ച് ബസ് അടിച്ചോണ്ടുവാ ബസ് ബസ് കാണാനില്ലെന്ന് പറഞ്ഞേ നമ്മളെ ഗ്യാങ് ഹൗസിൽ കൊണ്ടിട്ടിട്ടെ ധൈര്യമുള്ള കയറി എടുത്തോളാൻ പറയട്ടെ ഗ്യാങ് ഹൗസിൽ വണ്ടി ഒന്ന് കേറ്റി വല്ലടത്തൊക്കെ ഇടിക്കും മാലിക്കിനോട് മുകളിലേക്ക് ഒരു ഹൈ കൊടുക്കുന്നു ചില്ല് നീ പൊട്ടിച്ചല്ലേ ഉള്ളു ചില്ല് പൊട്ടിച്ചല്ലേ വിൻഡോ ഓപ്പൺ ആക്കിയതാ ശിവ കിട്ടിയിട്ടുണ്ടോ സൗണ്ട് ഞാൻ ബസ്സിന്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴേ ആ ബസ്സിന്റെ ബസ്സിലെ ഏതോ ചേച്ചി വന്നി അല്ല അത് ഞാനല്ല മാലിക്ക് അത് മനസ്സിലാക്കണം ഞാൻ ബസ്സിൽ അടിച്ചിട്ട് വണ്ടി അതുപോലെ തന്നെ അവിടെ നീയാണ് എന്റെ വണ്ടി ഞാൻ ഇറങ്ങൂല നീ ഇനി എപ്പോഴെങ്കിലും ഒന്ന് വണ്ടി ഒന്ന് സ്ഥിരമായി ഇട്ട് നിമിഷം ഇറങ്ങണോ ഗിഫ്റ്റ് കൊടുക്കുക വണ്ടി ഒന്ന് റിപ്പയർ ചെയ്ത് ഇവിടല്ല ഇവിടെ ഇങ്ങനെ ഇവിടെ ആരെങ്കിലും ഒരാളെ വണ്ടി ഒതുക്കട്ടെ അങ്ങനെ ഇതിന്റെ കല്യാണം ഒക്കെ തുടങ്ങും പത്തായി കൊല്ലല്ലേ കൊല്ലല്ലേ നീ മാറി ഏത് സൈഡിലാ നമ്മള് ആണിന്റെ പെണ്ണിന്റെ ഷൂട്ട് ചെയ്താ
എല്ലാം വെല്ല നിർദ്ദേശവും അതിലിട്ടിട്ടുണ്ട്. നീ ആ വെല്ല നോക്കിയുള്ള സാധനം വാങ്ങിച്ചാ മതി. അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ എല്ലാ ലൈറ്റും. മറ്റേ വണ്ടി എടുക്കട്ടെ എടാ, ഞാൻ വാൻ വാൻ എടുക്കട്ടെ. അതെങ്ങാനും എടുത്ത എല്ലാം മോളി ഒരാൾ കാണുന്നുണ്ട്. അതാ പറഞ്ഞത് ആ ചെറ്റ ബോസില്ലേ വീടിന്റെ താക്കോല് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് താക്കോല കൊണ്ടിട്ടിരിക്കണ. എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുന്ന താടി മുടിയൊക്കെ പോയല്ലേ തിരിച്ചോണ്ടല്ലോ വഴിയുണ്ടാ. ഒരാള് കന്നാസിന്റെ പോലെ ഇപ്പുറത്ത് നിന്നടാ കൈ കെട്ടി ആരെങ്കിലും നിക്ക് പെട്ടെന്ന് നിക്ക്. അവിടെ കണ്ണ ഈ വൂളന്റെ വണ്ടി എടുത്ത് മാറ്റട അവിടെ നിന്ന് ഫ്രണ്ട് ഫുള്ള് കളക്കിക്കൊണ്ട് ആ മാറ്റി മാറ്റത് അന്നാ ശരിയാക്കി. അതൊന്ന് പറഞ്ഞുകൊടുത്തടായിരുന്നു ഫോട്ടോ ഇട്ട് ഫോട്ടോ എടുക്കല്ല ഞാനും പറയാം. വന്നില്ലേ ഫോട്ടോ? ആ വന്നു. ഓ അങ്ങനെ തന്നെ എന്നേ മാലിക്ക ഒന്നുകൂടി അങ്ങനെ തന്നെ എന്നേ അങ്ങനെ പിടി എടുക്കണേ ട്വിറ്റർ ഓഫ് ചെയ്തേട്ടാ. ഒന്നുകൂടി വെക്കട്ടെ അതിന്റെ ഇല്ല വെച്ചില്ല എന്റെ വെച്ചിട്ടില്ല വന്നില്ല വന്നിട്ടില്ല എനിക്ക് ഫോട്ടോ
എടാ ഫോട്ടോ അതില്ലല്ലോ വേറെ 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 ഫോട്ടോ ബോഡിയിൽ അങ്ങ് വന്നോളൂ പോവാൻ വേണ്ടി തലമുടി ശരിയാവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ചു പ്രാവശ്യം ഹെൽമെറ്റ് ഇട്ടെടുക്കുമ്പോ തലമുടി ശരിയാവും രണ്ടാമത് ഫോട്ടോ അവിടെ അല്ല ഇട്ടത് ഇനി കല്യാണം തുടങ്ങിയോടൊപ്പ ഞാൻ മറക്കാ ഒന്നും പറ്റൂല അടുത്ത രണ്ട് ചെറോക്കിയും കൂടി അവിടെ എത്താൻ വെള്ളത്തിൽ പോയില്ല ഇവിടെ പാർക്കിംഗ് ഇട്ടെ അവിടെ ഈ കണ്ണുകാണ തന്നെയും കൂടി ആരെയും കൊണ്ടുപോകണം ട്രീറ്റ്മെന്റ് ഈ ചാത്ത ഇവൻ കാരണം വണ്ടി മൊത്തം അവിടെ കൊണ്ടു വന്നിട്ട് ഇടിച്ച് ജാക്ക് വണ്ടി കണ്ണൊന്നും എടുക്കാൻ അല്ല അവിടെ എന്തിനാ പോകുന്നത് എന്തിനാ കല്യാണത്തിനാണോ കിളി ഓടിക്കാനാണോ അല്ല ഹോസ്പിറ്റലാ പൊക്കോട് പറഞ്ഞു എന്താ ചേട്ടാ അങ്ങനെ ഒരുമിച്ച് നടക്കടാ മൂന്നെണ്ണത്തെ ഓടിയെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല വണ്ടി നടക്കുവാണല്ലോ ഇ എം എസ് രണ്ട് പിടിച്ചു ഇതിന്റെ ഒരുമിച്ച് വേണം എടാ ചെക്കിങ് ചെക്കിങ് അയ്യോ
അതന്നെ ഒരു ഇഞ്ചിന്റെ വൈപ്പാക്കി ഇവളോ നടേശ ഇവളത്തെ വഴിയിരിക്കറിഞ്ഞു എന്നെയും കൂടി കൊണ്ടുവിടാ ഇവിടെ തിരിച്ച് വണ്ടി കൊണ്ടൊന്ന് വെച്ചോ സാധനങ്ങൾ അതെന്ന വഴിയിൽ വണ്ടി കിടക്കുന്ന സ്ഥലം എനിക്കറിയില്ലെന്ന് പറയുന്നു ഓ വഴി ഇതാണ് ഇവിടെ എന്നോ കണ്ടായിരുന്നു അവിടെ ഓക്കെ 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 ഏതെങ്കിലും വണ്ടി തുറന്നേ വണ്ടിക്ക് അകത്തോട്ട് വയ്ക്കാം കുത്തിക്കേറ്റിട്ടുണ്ട് അതിന്റെ ഇടയിൽ എന്റെ ഒരു എസ്എംജി ഒരു സ്നൈപ്പർ ഉണ്ട് വണ്ടിയിലോട്ട് നടക്കാനും പറ്റുന്നില്ലല്ലോ വണ്ടി കയറ്റി വെക്കിയ സാധനങ്ങളൊക്കെ ഇവ ട്രീറ്റ് ചെയ്തില്ലേ കന്നാസ് ഇല്ല എനിക്ക് ഗ്ലാസും വരുന്നില്ല ഗ്ലാസ് എന്ത് പറ്റി കണ്ടി കുറിപ്പ് തേടി അതാരെ അവിടെ കിടക്കണ കണ്ടിയ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ടോ ഞാൻ സെൽഫി എടുക്കട്ടെ എവിടെ അയ്യോ എല്ലാരും മറ്റേ മസിൽ ഒന്നിക്ക് വയ്യ സുഖയില്ലതയോ എല്ലാരും ഞാൻ കല്യാണം കഴിക്കാം എത്ര നേരമായി
എനിക്കട പെങ്കില്ല എന്നൊന്ന് തിരിച്ചിട്ടില്ല ഞാൻ മാടിക്കിട്ട മടിഞ്ഞിരിക്കും മറ്റേ റേഡിയോ തള്ളല്ലേ ബംഗാളി ബംഗാളിനെ ഇവിടെ ഒരു സാധനം എനിക്ക് കണ്ടോടാം ഞാൻ അഡ്ജസ്റ്റ് ഇവിടെ ഇരിക്കുവാൻ്റെ എന്റെ മോൻ കണ്ണാടി ഉണ്ടോ ഹലോ പള്ളിയിൽ ഇതുണ്ട് ബംഗാളി പള്ളിയിലെ ഒരു ഞാൻ നീക്കി മാറി അവിടെ തന്നെ ഇരുന്നു ഞാൻ മണ്ടിക്കാത്തൊരു കവർ വെച്ചിട്ടുണ്ട് ഫുഡിന്റെ അതും കൂടി എടുത്തോണ്ട് പോയി രണ്ടാമത്തെ റോയിൽ അങ്ങോട്ട് പോയി ോ ഞാൻ നിങ്ങൾ എന്തിനാണ് ഒരുമിച്ചടിച്ചാൻ്റെ ഫോണും നോക്കി ഒന്ന്
പിന്നെ ഡൽഹിയിലോ? ഓക്കെ, നമ്മളെല്ലാരും ഇവിടെ പിന്നെ പെണ്ണന്റെ ദൈവമാണ്. എണീക്കണോ? അവിടെ ഇരുന്നു. ഇയാക്ക് പ്രാന്താ അവിടെ ഇരുന്നു. നമുക്ക് ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തരാ? വെള്ളക്കോട്ടിട്ട സേട്ടന്മാരെ ഇതിലാക്കിന് കയ്യിലൊന്നും ഹലോ കൈയൊന്ന് താഴ്ത്തിണ്ടാവോ? കൈക്കൊന്ന് അസുഖം പിടിച്ചോറാണ്. ലൂ കന്തരി ഫോട്ടോ എടുത്താ മതി, പക്ഷേ ഈ ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ. ഇവിടെ
ജോണി കുറച്ച് ജസ്റ്റ് ഒന്ന് എവിടെ നമ്മളച്ഛൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് പുള്ളിക്കാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തുന്നതായിരിക്കും. ഓക്കെ സമയോടെ ഫുഡ് അടിക്കാതെ പോവും വെള്ളക്കോട്ടിട്ട ചേട്ടന്മാരെ. പാപ്പച്ചാ ഫോണൊന്നും എടുത്തു വെക്കോ നിങ്ങൾ, ഫോണൊക്കെ പിന്നെ ഇവിടെ പാപ്പത്തിന്റെ ഗെയിമിൽ അറിയില്ല, ഫോണൊന്നും മേടിച്ചു വെക്കണ്ടാണ് പോയോ? അതെ അതെ ചെട്ട പോച്ചു ചേട്ടാ അച്ഛന്റെ ഫ്ലൈറ്റ് ഇച്ചിരി ലേറ്റ് ആവുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. എല്ലാരും കേക്കണം, ചിഞ്ചിരിക്കുന്നോണ്ട് അത് പാടത്തില്ല, മഞ്ഞിന്റെ അടുത്ത് മാത്രമേ ടെക്കി പാടത്തുള്ളൂ. നമ്മളെ ഇടയ്ക്ക് വന്ന ഒരാളാണ് കുട്ടി, നമ്മളെ ഇടയ്ക്ക് പണിവാളി കല്യാണം മുടങ്ങിയോ? ഇവള് മറ്റേ നാടക ട്രൂപ്പിലുള്ള
പെണ്ണെ പള്ളി മാറി ഈ പള്ളി എല്ലാം ആ പെൺകൊച്ചിനെ കൊടുക്കള എന്തെങ്കിലും കൊടുത്തിട്ട് വെളിയിലാക്കണ്ട വെള്ളക്കോട്ടന്മാരെ കേൾക്കുന്നുണ്ടോ? എല്ലാവരും അതായത് ഇങ്ങോട്ട് മാറിയിരുന്നു ഈ ഒരു ഹലോ കല്യാണ വേണ്ടി അയ്യോ എല്ലാവരും ദയവ് ചെയ്ത് സീറ്റിലോട്ട് ഇരിക്കുക, സഹകരിക്കുക. എത്ര രൂപയ്ക്കോട്ടെ അത് പറ ജോജി ഇരുന്നിട്ട് കൈ കെട്ടി അല്ല ഒരു കാര്യം കഴിഞ്ഞോ നിന്റെ കരിനാക്കാണോ? ജോണിയാണോ? പറയണം കേട്ടോ, ഞാന് ആ ചേച്ചിക്ക് താല്പര്യം ഹലോ, അച്ഛൻ വന്ന പള്ളിയിൽ അച്ഛൻ വന്നിട്ടുണ്ട്. എല്ലാവരും
എന്തോടാ മോളെ അമ്മേനെ ഒക്കെ ടെക്കി നോക്കൂ തള്ളി നീക്കാതെ ഓ പ്രാങ്ക് 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 ഒരു മണിക്കൂറായിരിക്കട്ടെ പടക്കം പൊട്ടിക്കുന്ന കായിക പാട്ടൊക്കെ ഒന്ന് നിർത്താം കേട്ടോ, പാട്ടൊക്കെ ഒന്ന് നിർത്താം. ആ പാട്ടിന് ഒച്ച ഓർത്ത് കുറയ്ക്കാൻ കേട്ടോ. പള്ളിയിലച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി പാട്ടിട്ടാ മതി. കുർബാനയിൽ ഒന്ന് കേട്ടാ എത്തിച്ചേർന്നവർക്കെല്ലാവർക്കും നമ്മുടെ ചെക്കനും പെണ്ണിനും ഒരു ഒരു അവർക്ക് വേണ്ടി ഒന്ന് എണീറ്റ് ഒന്നൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് രണ്ട് കൈ ഇന്ന് കൈ കൂട്ടി നിന്ന് എല്ലാരും ഒന്ന് സാറേ ആ പടക്കം പൊട്ടിക്കാൻ പിടിച്ച് പുറത്തോട്ട്. ഹലോ സാറേ, കേട്ടായിരുന്നു. ഹലോ സാറേ, പടക്കം പൊട്ടിക്കുന്നതിനെ കഫ് ചെയ്ത് പുറത്തോട്ട് കേട്ടേ. ഭാഷ ഒന്ന് ഇടിച്ച് പ്രാർത്ഥിക്കടാ. അപ്പച്ചിന് നല്ലോണം പാത്രം കഴിഞ്ഞ സഹായിക്കണേ. റേഡിയോ സംസാരിക്കല്ലേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെയും ശ്രേഷ്ഠനായ ദൈവത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏക പുത്രനും സൈന്യങ്ങളുടെ കർത്താവുമായ
ഈശോ മിശിഹായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവൻ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നു പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് കീടങ്ങൾ സഹിച്ച് കുരിശിൽ സ്വർഗത്തിലിരുന്നു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെയും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധകാലം കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ കൈത്തിലും പാപങ്ങളും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒന്നും ഇരിക്കാൻ കേട്ടോ, എല്ലാവർക്കും ഇരിക്കും ഇരുന്നു. ജോണി ഇന്ന് കാണാൻ പാലസ് എല്ലാരും നിശബ്ദമായിട്ടിരിക്കേണ്ടതാണ്. അതെ, എല്ലാരും എല്ലാരും ഇരിക്കണം, എല്ലാരും സീറ്റ് ഇരിക്കണേ. ഓർമ്മ ശക്തി കുറവുള്ളതുകൊണ്ട് എല്ലാം യാത്ര ചെറിയ ഭാഷ ഞാൻ ഉറപ്പാട്ടെ എന്റെ തോക്കിന്റെ വെടി വെച്ച് ഓടിച്ചേ രണ്ടുപേരെല്ലാം പോയാലോ ണോ കസര കാണുന്നില്ല, ബാക്കപ്പ് അച്ഛൻ അല്ല, അച്ഛൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും
കസേര ഇട്ട് കേട്ടോ അവർക്ക് മറ്റേ ഇമാജിനായിട്ട് ഇരിക്കണ്ടേ വരും അങ്ങനെയാണ് അതെ അതെ പെങ്കുട്ടി ഡ്രസ് ഇട്ടാ കസര കാണുന്നില്ലേ ആ എനിക്കറിയില്ലടാ അതെ എന്നെ എന്നാലും എന്നാ കെട്ടിയാ പോരെ സോഫിയ അയാൾ നീ സേഫ് അല്ലേ ഹലോ ഒരു 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 അറിയിപ്പുണ്ട് എല്ലാരും റേഡിയോയിൽ ഒന്ന് നിശബ്ദമായിരിക്കണം ജോഷോ നമ്മുടെ അച്ഛന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ അച്ഛൻ വട്ടത്തിന് വേണ്ടി പഠിച്ചിറങ്ങി നമ്മുടെ സൈലന്റ് ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നതാണ് പെണ്ണിന്റെയും സമ്മതം ചോദിക്കുവാണ് അപ്പോ കൊട്ടാരം വീട്ടിൽ ഫെർണാൻഡോയുടെ മകൻ പാപ്പച്ചന് പ്ലാറ്റ്ഫോമിൽ സോഫിയയുടെ മകളെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ സോഫിയ ഫെർണാൻഡോയുടെ മകൾ സോഫിയ നിൽക്കുന്ന പാപ്പച്ചനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ സമ്മതം ഓക്കെ ഡയറി മിൽക്ക് കൊടുക്കട്ടാ മധുരവും പഴവും നമ്മൾ വന്നതിട്ടോ പാലും പവറിന് ഞാനൊന്ന് ബദാം ഷേക്ക് വാങ്ങി തരാം ഒന്നൂടെ പിടിയല്ല കെട്ടിപ്പടുത്ത
മറ്റേ കിസിൽ കെട്ടിപ്പിടുത്തല്ല മിസ്റ്റർ ജോൺ വിക്ക് ബാക്ക് വശം വരെ വരട്ടതാണ് സ്റ്റേജിന്റെ പുറകാശ് വേഗം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ന്യൂസിന്റെ ഹെഡ് അപ്പം ഈ ഒരു അസുഖ നിമിഷത്തിൽ ഞാൻ എന്റെ രണ്ട് വാക്കുകൾ അപ്പപ്പനും സോഫിയ കുട്ടിക്കുമായിട്ട് പറയുകയാണ്. കേട്ടോ, ചെറിയൊരു തൊണ്ടക്കെന്തോ ഒരു ചെറിയ ചെറിയ പ്രോബ്ലം. എല്ലാരും കേക്കാവോ? ഹലോ, ഈ വധുവരന്മാര് ആ സ്റ്റേജിലോട്ട് കയറി ഇരിക്കേണ്ടതാണ്. ആ കസേര അടുത്തായിട്ട് നമുക്ക് ചെറിയ പ്രശ്നമാണ്. ക്യാമറമാൻ നേക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഡ്രോൺ ഉടനെ തന്നെ പറപ്പിക്കേണ്ടതാണ്. പറപ്പിക്കുമ്പോ പെണ്ണിന്റെ മണ്ടക്ക് നോക്കണേ, സൂക്ഷിക്കണേ, ഡ്രസ് പറന്ന സീനാണ്. അറിയാലോ, നിങ്ങൾ ഇരിക്കാവോ? ഹലോ, അത് വരാൻ ഇരിക്കാവോ? കണ്ണങ്ങ് പൊത്തിയത് ഇരിക്കണം, ഇരിക്കണം, പൊത്തിയത് തന്നെ. ഓർഡർ ഒന്ന കേക്ക് ഇവിടെ വെച്ചിട്ടില്ല. നടുക്കോട്ട് നിന്നോ, മറ്റേ നമ്മുടെ എല്ലാരും നിശബ്ദമായി അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ അപ്പപ്പന്റെയും സോഫി മോളുടെയും ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. ഒരു ലൈഫില് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ അപ്പാപ്പൻ പോയിട്ടുണ്ട്. ദേവി അത് വിളിക്കുന്നത് നിർത്തും, പിന്നെ വിളിക്കും, പിന്നെ വിളിക്കും, ബിസിയാണ് എടാ. 99 അപ്പം അവരുടെ ആ ലൈഫിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ രണ്ടും കൈപിടിച്ച് പോവുകയാണ്. ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ഒരു കർമ്മമാണ്. അതുകൂടാതെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സ്നേഹം പരക്കട്ടെ. അപ്പം ഇവരുടെ ജീവിതത്തിൽ ഇനിയും നല്ല മുഹൂർത്തങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു സുദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അപ്പാപ്പനോട് ഒരു കാര്യം പറയാനുള്ളത്, അപ്പാപ്പ പണ്ടത്തെ ജീവിതമല്ല, അപ്പാപ്പന്റെ ബാച്ചിലർ ജീവിതമല്ല. ഇനി സോഫിയ കുട്ടി
വിശപ്പുണ്ടെങ്കിൽ അപ്പാപ്പം കഴിക്കില്ല, സോഫിക്ക് വയറ് നിറഞ്ഞിട്ട് മാത്രമേ അപ്പാപ്പം കഴിക്കാവൂ. അതാണ് ദാമ്പത്യ ജീവിതം. സോഫിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ അപ്പാപ്പനൊരു ജീവിതമുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും നാളും 10-20 വർഷം അവര് മുൻപ് പ്രസവിച്ച് നല്ല രീതിയിൽ നോക്കി മുത്തയെ പന്നേന്ന് വളർത്തിയ കുട്ടിയാണ് അപ്പാപ്പനെ വിശ്വസിച്ചാണ് കൈപിടിച്ച് തരുന്നത് അവരുടെ മാതാപിതാക്കൾ. അപ്പം അവരെ പൊന്നുപോലെ നോക്കുക, ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുറ്റ് കണ്ണിനീര് പോലും വരാതെ നല്ല രീതിയിൽ, നല്ല നാട്ടുകാരെ കൊണ്ടെല്ലാം നല്ല രീതിയിൽ പറിച്ച് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ നാട്ടിലുള്ള ഓരോരുത്തരും, നമ്മുടെ കൽബായാലും ജോജി ആയാലും ഏത് എല്ലാരും ഈ ഒരു ഇതിന് വേണ്ടി അപ്പാപ്പന്റെ കൂടെ കാണും. അപ്പം ഇതുപോലെ ഇനി അപ്പാപ്പം പണ്ടത്തെ കൊണ്ടൊന്നും അല്ല, പൈസ ചെലവാക്കി അങ്ങനെ ഒന്നും ചെയ്യല്ല. ഇനി എല്ലാം ഒരു ഫാമിലി ആയിട്ടുണ്ട്, കുടുംബമായിട്ടുണ്ട്, ചെലവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കുക. ഇതാണ് ദാമ്പത്യ ജീവിതമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫിന്റെ. അപ്പോൾ നമ്മുടെ പള്ളിയിലച്ഛനും വന്നിട്ടുണ്ട്, അപ്പൊ എന്റെ പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്, പരിപാടി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്നേഹം പരക്കട്ടെ. അപ്പൊ ബാക്കി ആരെങ്കിലും ഈ നടത്ത ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഫോട്ടോസ് സെക്ഷൻ ആണ്, ഓരോ ഗ്രൂപ്പ് വന്നിട്ട് ഫോട്ടോ എടുക്കുക. ഓരോരുത്തരെ നാലെണ്ണം അടിച്ച് അപ്പാപ്പ വരുമ്പോ അപ്പാപ്പന് കഥ തുറന്നു കൊടുക്കാൻ ആളായി. എനിക്ക് 90 വയസ്സായോടെ എനിക്ക് 90 റൈറ്റ് നിങ്ങളെ കേട്ടു വിടണേ. ആരാന്ന് വെച്ചാ ഓരോരുത്തരായിട്ട് ഇടി കേട്ടാ കേട്ടു വരണം. എല്ലാരും കൈപിടിച്ചതിനെ കൊണ്ടുപോകണം. അയ്യോ അത് പറഞ്ഞില്ലേ, തരുന്ന മേടിച്ചു പറഞ്ഞു. ഹലോ ഹലോ, ഐഡി 133. ഞങ്ങളുടെ ടീമിന്റെ ഫുൾ മൈൻഡ് ഫോട്ടോ എടുക്കാൻ.
അടുത്ത നമുക്ക് ചടങ്ങ് വലയിടാത്തൊന്ന് പോണം മെയിൻ കുറവാ രണ്ടുപേര് ഇതിന്റെ മണ്ടക്കും തുടങ്ങനെ അല്ലത് കുഞ്ചു ആടാ സാറിങ്ങനെ ഒറ്റ നടന്നാ മതിയോ ഇങ്ങനെ കള്ളം മാറിയും പിടിച്ച് സാറേ കള്ളം മാറി ഇടിയും കൊണ്ട് രാത്രി കിടന്ന് കുരക്കുമ്പോ വെള്ളം തരാം അല്ല ഇടി കൊണ്ടിട്ട് അയ്യോ ഇടി കൊണ്ടിട്ട് വണ്ടി ഇല്ല ഈ വണ്ടി തുറന്നെടുക്കണ്ടാ എടുത്തോ അലമ്പാക്കല്ലേ തുറന്നെടുക്കല്ലേ കൊറേ അത് വേണ്ട വേണ്ട വെറും വില മറ്റേ കുമ്മനത്തിനെ പോലെ ആവല്ലേ പ്ലീസ് എന്തിയാന്ന് വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വന്നെടുക്കാന്ന് ജാക്ക് ചേറ്റ പിന്നെ എന്ത് ചെയ്യണം ഹലോ മര്യാദ അഞ്ചു പോലീസ് നേരെ നമുക്ക് ഇതിൽ തന്നെ ആയാലോ ഫുൾ ഒരു വണ്ടി പോവാണേ ഇവിടെ ചെറുക്കി നേരത്തെ നിന്നെടുത്ത് വേണാ ഞാൻ കണ്ടുപിടിച്ച് എന്ന് വരാ ഇവിടെ നിക്ക് അതിന്റെ ഫ്രണ്ട്
അതിന്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ കൂടാ വീടിന് അതിന്റെ ഫ്രണ്ടിൽ കൂടാ ഒരുമിച്ച് ഒരുമിച്ച് വെയിറ്റ് ജാക്ക് മണ്ടി വണ്ടി മൂന്ന് വണ്ടി മാറ്റാ മൂന്ന് വണ്ടി ഓടിമാ 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 ഓടിയേറ്റ് സ്ലോ മോഷൻ ഇപ്പോ മാലിക്കിനെ കൊണ്ട് ആ പെങ്ങച്ചിനെ അമ്മാന്ന് വിളിച്ചോണ്ട് കേറി ചെല്ലിപ്പിക്കാന്ന് ജാക്ക് പറഞ്ഞതാ ഓക്കേ ഫണ്ണ് പോലെ കേട്ടോ മൂന്ന് ചെറുക്കി രണ്ട് ചെറുക്കി ഓടി വന്നപ്പോ രണ്ടുപേരെയും അറ്റാക്ക് ഒന്നും വെച്ചാണ് അതിന്റെ നേനെ പോയി ഡ്രസ് മാറുക നമ്മളെ റോബറി ഇല്ലേ അത് സ്റ്റാർട്ട് ചെയ്യാം എവിടെങ്കിലും ഒന്ന് ചവിട്ടി ഇറങ്ങി വിട്ടേ ഡ്രസ് കിട്ടാത്ത നീ അത് മറ്റേ ഇതിന്റെ അങ്ങോട്ട് പേരഴിച്ചിട്ട് ഇത് ചെയ്ത് വെക്കൂല നീ ഓട്ടിച്ച് അവിടെ പോവാ മരിക്കുമുണ്ടോ അതോ ഇവിടെ എങ്കിലും ചന്ദ്രൻ എങ്ങനെയാണ് അതിന്റെ ഇവിടെ നിന്നെ പൊട്ടി എന്റെ അടുത്ത പ്രാവശ്യം പിടിക്കുന്നത് ശരിയാക്കി തരാന്ന് പറഞ്ഞു മാലിക്കേ അതുകൊണ്ടാണ് റോബറി ഡ്രസ്സും അല്ല ഞാൻ പറഞ്ഞ ചന്ദ്രൻ ചേട്ടന്റെ വീട് കണ്ടാൽ അമ്പേലി പായലും കൂപ്പലും ഒട്ടുമില്ല ചൊറിച്ചിലും കൃമികളും റോബറി റോബറി ബാസ്കറ്റ് വണ്ടി ഇടും വണ്ടി ഇടും എപ്പോഴും എന്നെ 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 നേരത്തെ ഷോപ്പിന്റെ ഫ്രണ്ടി വിട്ടെ ഇതില് തോക്കുണ്ട് ഞാൻ എടുക്കാം ഞാൻ നേരത്തെ ഷോപ്പ് നേരത്തെ നമ്മളെ ഡ്രസ് മാർക്കൊണ്ട് അവിടെ അതിന്റെ ടൈറ്റ് കിടക്കും അതിന് അടുത്ത് കാണാം ട്രീറ്റ്മെന്റ്
അതിന്റെ പേയ്മെന്റ് ആണോ? അല്ല, കണ്ടാസ്റ്റ് ചാർലി ഞാൻ അല്ല, എനിക്ക് ഞാൻ കിട്ടാ, ഞാൻ വരാം, ഞാൻ എടുക്കാം. എടാ എന്നെ ഏൽപ്പിക്ക്, അത് ഞാൻ ഓടി എടുക്കാം. അല്ല, ഇന്ന് റോബറീസ് വന്നോ? ഇതുണ്ടോ? സ്റ്റാർട്ടർ ഉണ്ടോ? ബൈ ബൈ. നോ yeah.
town from London to Taiwan. I've been all around the globe trying to protect your soul. If you are a high-rated gabru, chitta kurta is your go-to attire and all you got is wakra swag, then Veere, Punjabi 101 is the playlist for you. All Punjabi hits in one playlist.